ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ്. പൊറോട്ടയേക്കാളും ഇരട്ടി ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി ഐറ്റമാണിത്. നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതിനായിട്ട് ഞാനിവിടെ ഏകദേശം 1.25 കപ്പോളം മൈദയാണ് എടുത്തിരിക്കുന്നത്. ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, മറ്റൊന്നുമല്ലാതെ ബേക്കിംഗ് പൗഡറാണ്. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. പച്ചവെള്ളത്തിൽ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർക്കാം. അപ്പം നമ്മളിവിടെ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഓയിലൊക്കെ തേച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മുകൾ വശത്തൊന്ന് പുരട്ടി കൊടുക്കാം. ഇത് അധിക സമയമൊന്നും വെക്കേണ്ട, ഒരു 15 മിനിറ്റോളം വെച്ചാൽ മതി. ഒരു 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ കുഴച്ചതിന് ശേഷം നമുക്കിത് പോർഷൻസ് ആക്കി എടുക്കാം. ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന അത്രയും വലിപ്പത്തിൽ തന്നെ എടുക്കുക. നമ്മൾ പൊറോട്ട തയ്യാറാക്കാൻ എടുക്കുന്ന അത്രയും വലിപ്പം വേണ്ട, ഈ ഒരു വലിപ്പം മതി. അപ്പോൾ എല്ലാം ഒന്ന് ഇതുപോലെ ആക്കിയതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ വെക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം മതി നമുക്ക്, ഒറ്റ കോഴിമുട്ട ആവശ്യമുള്ളൂ. ഇതൊന്ന് ബീറ്റ് ചെയ്യണം നമുക്ക്. അതിനായിട്ട് അതിനു മുമ്പ് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്താണ്. മല്ലിയില ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ തയ്യാറാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ ഗ്രാനൈറ്റിൽ വെച്ചാണ് പരത്തുന്നത്. നമ്മൾക്ക് റോളർ വെച്ചിട്ട് പരത്താം. ഓയിലിൽ വേണം പരത്താനായിട്ട്, പൊടിയൊന്നും ഇടരുത്. അപ്പോൾ റോളർ വെച്ചിട്ട് എല്ലാ സൈഡിലേക്കും നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇത് പ്രത്യേകിച്ച് ഷേപ്പൊന്നും നോക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈഡിലേക്കാണ് കൂടുതൽ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ പരത്തി കൊടുക്കുക. പിന്നെ പൊറോട്ട അടിക്കുന്ന പോലെ അടിക്കൊന്നും വേണ്ട, നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തതുകൊണ്ട് ഇത് എക്സ്ട്രാ സോഫ്റ്റാണ്. അപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ നീളത്തിലാണ് പരത്തിയെടുത്തത്. അപ്പോൾ ഇനി നീളത്തിൽ തന്നെ ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഒന്ന് മടക്കി കൊടുക്കുക, ഇതുപോലെ മടക്കി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം എല്ലാം ചെയ്തതിന് ശേഷം ആദ്യം ചെയ്തത് അങ്ങനെ ആ ഓർഡറിൽ എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നന്നായി സെറ്റായി കിട്ടും. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇത് കൈകൊണ്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ. കണ്ടില്ലേ, നമ്മൾ ഒരുപാട് വലിപ്പമൊന്നും ആക്കുന്നില്ല ഇതിന്. ഒരു ചെറിയ ചെറുതായിട്ട് റൗണ്ട് ആക്കുന്നുള്ളൂ. ഇതുപോലെ കൈകൊണ്ട് തന്നെ ചെറിയ റൗണ്ടാക്കി എടുക്കുക. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. ഇത് നന്നായിട്ട് വേവിക്കണം. അതിനായിട്ട് പാത്രം ചൂടാവാൻ വെയിറ്റ് ചെയ്യുക, ശേഷം ഇതിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ മുട്ടയുടെ കൂട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ മുട്ടയുടെ കൂട്ട് ചേർത്ത് ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇത് കറി കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കുക. പൊങ്ങി വരുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ പൊറോട്ടയ്ക്ക് ചെയ്യില്ലേ അതുപോലെ വേവിച്ചതിന് ശേഷം എല്ലാം കൂടിയിട്ടൊന്ന് അടിച്ചെടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കൂടി ഇത് നല്ല സ്ലൈസസ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ശരിക്കും നല്ലൊരു ടേസ്റ്റാണ്. പൊറോട്ടയേക്കാളും നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും.
അപ്പോൾ ബൈ, താങ്ക് യു.